സൊസൈറ്റികൾ സബ്സിഡി നിരക്കിൽ നൽകിക്കൊണ്ടിരുന്ന കർഷകർക്ക് ആവശ്യമായ വളം, ചില്ല്, കീടനാശിനി എന്നിവയുടെ വിൽപ്പനയും നിലച്ചു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന റാന്നി താലൂക്കിലെ ഒട്ടുമിക്ക കർഷകരും കൃഷിയിൽ നിന്നും പിന്മാറി. എന്നിട്ടും വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നു. ഒരു കിലോ ഷീറ്റ് കൊടുത്താൽ 135 രൂപ കിട്ടും. അതിന്റെ പ്രയത്നം ഒരു ടാപ്പിംഗുകാരന് അവന് മുതലാളിമാരുടെ നിന്നെയും പരിഹാസവും ഏക്കാമെന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. കാരണം ഒരു മൂട് റബ്ബറിന് 2.5 രൂപ മുതൽ 3 രൂപ വരെ കൂലി കൊടുത്താണ് ഉടമസ്ഥന്മാർ വെട്ടിക്കുന്നത്. സ്വന്തമായിട്ട് വെട്ടുകയാണെങ്കിൽ മുതൽ പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ്. കർഷകരിൽ നിന്നും റബ്ബർ ഷീറ്റ്, ഒട്ടുപാൽ എന്നിവ വിപണി വിലയ്ക്ക് വാങ്ങി അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ച് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനും വൻകിട കമ്പനികളുടെ ഏജൻസികൾക്കും നേരിട്ട് നൽകുന്നതായിരുന്നു സൊസൈറ്റികളുടെ രീതി. ഇതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതം സൊസൈറ്റികളിലെ അംഗങ്ങളായ കർഷകർക്ക് ലഭിച്ചിരുന്നു. വിപണിയിൽ റബ്ബർ വരവ് കുറഞ്ഞതോടെ വൻകിട കമ്പനികൾക്ക് വിദേശത്തു നിന്നും റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതിനാണ് താൽപര്യം. കർഷകരുടെ വരുമാനം കുറഞ്ഞതോടെ മലയോര മേഖലയിലെ ചെറുപട്ടണങ്ങളിലുള്ള അനുബന്ധ വ്യാപാരങ്ങളും കുറഞ്ഞു. അത് പ്രധാനമായും റബ്ബറും റബ്ബർ ഉൽപ്പന്നങ്ങളുടെയും വില നാൾക്ക് നാൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നാണെങ്കിൽ റബ്ബറിൻ്റെ ഏറ്റവും നല്ല റബ്ബർ 138 രൂപയിൽ താഴെയാണ് റബ്ബറിൻ്റെ വില. ലാറ്റക്സ് ആണ് ഒട്ടുപാലിനാണെങ്കിൽ 88 രൂപ ലാറ്റക്സ് ആണെങ്കിൽ 100 താഴെയാണ്. അപ്പോൾ ഇത് ഈ സൊസൈറ്റികൾ ഇത് സംഭരിക്കുമ്പോൾ അത് വിറ്റഴിക്കുന്ന സമയം കൊണ്ട് തന്നെ വില കുറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിക്ക് ഏറെ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി റബ്ബർ കർഷകരെ സഹായിക്കുവാൻ മുൻപോട്ട് വരണം. കർഷകരുടെ കയ്യിൽ പണം കുറഞ്ഞത് മറ്റ് വ്യാപാര സ്ഥാപനങ്ങളെയും ബാധിച്ചു. റബ്ബർ തോട്ടങ്ങളുടെ പരിപാലനം കുറഞ്ഞതോടെ വളമിടുന്നതും ഇടക്കാട് തെളിക്കുന്നതും മുടങ്ങി. തോട്ടങ്ങൾ കാടുകയറിയതോടെ റബ്ബർ തോട്ടങ്ങൾ വന്യമൃഗങ്ങളുടെ താവളമായി. ഇത് പരിസരവാസികൾക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നു. കർഷകർക്ക് ആശ്വാസമായ രീതിയിൽ ഉൽപാദന ചെലവിനനുസരിച്ച് റബ്ബർ വില നിലനിർത്താൻ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. സീ മലയാളം ന്യൂസ്, പത്തനംതിട്ട. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.